ഹലോ, ന്യൂ ബീനിങ്ങിൻ്റെ മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് കവിത എന്ന വിഷയത്തെ പറ്റിയാണ്. സത്യത്തിൽ നമ്മൾ ആദ്യം തന്നെ അവതരിപ്പിക്കേണ്ട ഒരു വിഷയമായിരുന്നു എന്താണ് കവിത എന്നത്. ഒട്ടേറെ കവിതകൾ നമ്മൾ ആലപിക്കുകയും കേൾക്കുകയും ചൊല്ലിക്കൊണ്ട് നടക്കുകയും ചെയ്തിട്ടുണ്ട്. കവിതകൾ പണ്ട് മുതലേ നമ്മുടെ കൂടെയുണ്ട്. ഒട്ടേറെ മികച്ച കവികൾ മലയാളത്തിൻ്റെ പുണ്യമാണ്. അവരുടെയൊക്കെ മികച്ച കവിതകൾ നമുക്ക് വായിക്കാനും അറിയാനും ആസ്വാദനം അവതരിപ്പിക്കാൻ കഴിയുന്നു എന്നത് തന്നെ ഒരു ഭാഗ്യമായാണ് നമ്മൾ കാണേണ്ടത്. അങ്ങനെ ഇരിക്കെ കവിത എന്നാൽ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. എന്താണ് കവിത? സാഹിത്യ രൂപങ്ങളെ ഗദ്യം, പദ്യം എന്നിങ്ങനെ തിരിക്കാറുണ്ട്. പദ്യരൂപത്തിലുള്ളവയാണ് കവിതകൾ. കവി എന്ന ശബ്ദത്തിൽ നിന്നാണ് കവിത എന്ന നാമം ഉണ്ടാവുന്നത്. പദ്യരൂപത്തിൽ പാടാനൊക്കെ യോജിച്ച രീതിയിലുള്ള എഴുത്തിനെയാണ് കവിതകൾ എന്ന് പറയുന്നത്. കാവ്യം എന്നും കവിതയെ പറയാറുണ്ട്. ശബ്ദ, വൃത്ത, അർത്ഥ അലങ്കാരങ്ങൾ യോജിച്ച് ഗാനരൂപത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്ന ആശയ പ്രകടനമാണ് യഥാർത്ഥത്തിൽ കവിത. കവിതയിൽ എന്തെങ്കിലും വെറുതെ എഴുതിയാൽ അത് കവിതയാകില്ല. അതിന് ചില അലങ്കാരങ്ങൾ നമ്മൾ പ്രയോഗിക്കാറുണ്ട്. ഒട്ടേറെ അലങ്കാരങ്ങളിലൂടെ അലങ്കാരങ്ങളെ കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. അങ്ങനെ ഒട്ടേറെ അലങ്കാരങ്ങളൊക്കെ ഉപയോഗിച്ച് അലങ്കാരങ്ങൾ ഉപയോഗിച്ച് കവിതയെ കവികൾ വളരെ മനോഹരമാക്കി മാറ്റുന്നു. അപ്പോൾ അങ്ങനെ ഗാനരൂപത്തിൽ ചൊല്ലാൻ കഴിയുന്ന രീതിയിലുള്ള കവിതകൾക്ക് ശബ്ദ അലങ്കാരം, വൃത്ത അലങ്കാരം, അർത്ഥ അലങ്കാരം ഇവയെല്ലാം യോജിച്ച് നിന്നിരിക്കണം. അവ ഗാനരൂപത്തിൽ നമുക്ക് പാടി എല്ലാവരെയും അതിൻ്റെ ആശയം മറ്റുള്ളവരുടെ മനസ്സിലേക്ക് ഗാനരൂപത്തിൽ പാടുമ്പോൾ ചൊല്ലി കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് അത് ഒന്ന് കയറുന്നതായിട്ട് നമുക്ക് തോന്നും. പദ്യരൂപങ്ങൾ വായിക്കുമ്പോൾ അത് കൂടുതൽ കാലം ഓർമ്മയിൽ നിർത്താൻ കഴിയുന്നു. അതാണ് ചിലപ്പോൾ ചില കുട്ടികളൊക്കെ പഠിക്കാനുള്ള കാര്യങ്ങൾ പാട്ട് പോലെ എഴുതി വായിക്കാറുണ്ട്. അങ്ങനെ വായിക്കുമ്പോൾ ഞാനൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിയാണ്. നിങ്ങൾക്കത് ചെയ്തു നോക്കാം. അപ്പോൾ അങ്ങനെ കൂടുതൽ കാലം ഓർമ്മയിൽ നിലനിർത്താൻ പദ്യരൂപങ്ങൾ സഹായിക്കാറുണ്ട്. പാട്ടൊക്കെ കുറച്ച് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പിന്നെയും പിന്നെയും അത് അറിയാതെ പാടിക്കൊണ്ട് നടക്കുന്നതും ഓ ഇത്രയും വലിയ ഞാൻ പഠിച്ചല്ലോ എന്ന് തോന്നുന്നതും ഇതിൻ്റെ ഭാഗമായിട്ടാണ്. വ്യംഗ്യത്തിൻ്റെ പ്രാധാന്യം വർദ്ധിച്ച സമയത്ത് കവിത എന്ന ആശയത്തിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുകയും ആ സാഹിത്യരൂപം വളർച്ച പ്രാപിക്കുകയും ചെയ്തു. വ്യംഗ്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം നേരിട്ട് പറയാതെ വാക്കുകളുടെ ഉള്ളിൽ നിന്നും നമ്മൾ അർത്ഥത്തെ ആലോചിച്ച് കണ്ടുപിടിച്ച് എടുക്കുന്ന തരത്തിലുള്ള രചനകളെയാണ് വ്യംഗ്യം എന്ന് പറയുന്നത്. കവി നേരിട്ട് കാര്യം പറയില്ല, നമ്മളത് വായിച്ചു നോക്കുമ്പോൾ നമുക്കതിൻ്റെ ഉള്ളിൽ നിന്നും മനസ്സിലാവുന്ന അർത്ഥമാണ് വ്യംഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കവിയുടെ കർമ്മത്തെയാണ് കാവ്യം എന്ന് പറയുന്നത്. കവിയാണല്ലോ കവിത എഴുതുന്നത്, അതിനാൽ തന്നെ കവിയുടെ കർമ്മമാണ് കാവ്യം. പൗരസ്ത്യ സാഹിത്യത്തിൽ കവിത എന്നതിലുപരി കാവ്യമെന്ന പദമാണ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല സാഹിത്യത്തെ മുഴുവനായി തന്നെ കാവ്യം എന്ന പദം ഉൾക്കൊള്ളുന്നുണ്ട്. അത്ര വ്യാപ്തിയേറിയ ഒരു പദമാണ് യഥാർത്ഥത്തിൽ കാവ്യം എന്നത്. ഏഴാം നൂറ്റാണ്ടിനോടടുത്ത് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന സംസ്കൃത കവിയായിരുന്നു ഭാമഹൻ. അദ്ദേഹം കാവ്യത്തെ എങ്ങനെയാണ് നിർവചിച്ചത് എന്ന് നിങ്ങൾക്കറിയാമോ? ശബ്ദാർത്ഥസഹിതവും കാവ്യം എന്നാണ് അദ്ദേഹം കാവ്യത്തെ നിർവചിച്ചത്. ശബ്ദാർത്ഥസഹിതവും കാവ്യം, ശബ്ദവും അർത്ഥവും സമ്മേളിക്കുന്നതാണ് കാവ്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശബ്ദം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അർത്ഥം കൂടി ഉണ്ടാകുമ്പോഴേ അത് കാവ്യമായി മാറൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു.
ഇതൊക്കെയാണ് കഥയെക്കുറിച്ച് പറയാനുള്ളത്. മറ്റൊരു മനോഹരമായ വീഡിയോയുമായി വീണ്ടും വരും. അതുവരെ നിങ്ങൾ കവിതയൊക്കെ കേട്ട് ആസ്വദിക്കുക. താങ്ക് യു.